നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ക്രിയേറ്റീവ് ബ്ലോഗ്സ് ബൈ റാസിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ ആർട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ വൈറ്റ് കളർ അക്രലിക് പെയിൻറ് രണ്ട് കോട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ബോട്ടിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യാം. ഇവിടെ ഞാൻ ഡീപ്പ് ബ്രിൽ പർപ്പിൾ ഷെയ്ഡാണ് ഇവിടെയായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു ഷെയ്ഡ് ഈ ഒരു റൗണ്ട് ഷേപ്പിനാണ് അടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതേ സെയിം സ്പഞ്ചിൽ തന്നെ കളറാകാത്ത പോർഷനിലായിട്ട് ഈ ഒരു വയലറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുവാണ്. റൗണ്ട് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുവാണ്. നമ്മുടെ വീഡിയോസ് ആരെയും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ഇവിടെ ഞാൻ ഈ ഒരു വയലറ്റ് ഷെയ്ഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനുശേഷം ഇതിൻ്റെ ചുറ്റുമായിട്ട് ഞാൻ ഈ ഒരു പെർഷ്യൻ ബ്ലൂ ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വേറൊരു സ്പഞ്ചിലാണ് ഈ ഒരു പെർഷ്യൻ ബ്ലൂ ഷെയ്ഡ് എടുത്തിട്ട് ഇവിടെയായിട്ട് അടിച്ചു കൊടുക്കുന്നത്. ഇവിടെ കളേഴ്സൊക്കെ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. കുറച്ച് വയലറ്റ് ഷെയ്ഡ് കൂടി എടുത്തിട്ട് അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയുള്ള പോർഷൻ ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള പോർഷൻ ഫുള്ളായിട്ടും ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് അടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ബോട്ടിലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഏകദേശം കളർ ചെയ്ത് കഴിയാറായി. അതിനുശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ലപോലെ ഉണങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്കിനി ഇത് ഉണങ്ങാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലിപ്പോൾ നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ ഒരു കളറിൻ്റെ തന്നെ ഒരു അടപ്പിങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് വെച്ചിട്ട് ഞാൻ ഈ ഒരു വൈറ്റ് കളർ പെന്ന് കൊണ്ട് ഇതുപോലൊരു ഇത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ബാക്കി സൈഡ് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഒരു ഈദ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണിത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഞാനിത് വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ വൈറ്റ് കളർ അക്രലിക് പെയിൻറ് അടിച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ വൈറ്റ് ഇങ്ക് പെൻ ഇല്ലായെങ്കിൽ ഇതുപോലൊരു പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ വരച്ചെടുത്താൽ മതി. അതിനുശേഷം ഇവിടെയായിട്ട് ഞാൻ കുറച്ച് ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് കുറച്ച് ഹാങ്ങിങ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ വരച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ കുറച്ച് ഹാങ്ങിങ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഡോട്ടിട്ട് വരച്ചെടുക്കുവാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടിൽ ആർട്ടാണ്. അതിനുശേഷം ഈ ഒരു ബ്രഷിൽ കുറച്ച് വൈറ്റ് കളർ എടുത്തിട്ട് ഇതുപോലെ ബോട്ടിലൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് മഞ്ഞൊക്കെ വീഴുന്ന പോലെ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഈദ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.